എല്ലാ കൂട്ടുകാർക്കും ബെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ലോക്കിയുടെ എപ്പിസോഡ് 4 ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ബ്രേക്ക് ഡൗണും എക്സ്പ്ലനേഷനും ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ എന്റെ പ്രഡിക്ഷനും എന്റെ തിയറീസും ആയിരിക്കും ഇനിയുള്ള ബാക്കിയുള്ള 3 എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളൊരു കാര്യം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ടി വിയുടെ അകത്തുള്ള എല്ലാ ഏജന്റ്സ് ആണെങ്കിലും സോൾജേഴ്സ് ആണെങ്കിലും അവരെല്ലാവരും അവരുടെ വെർഷൻ ഓഫ് വേരിയൻസ് ആണെന്നുള്ളൊരു കാര്യം. കാരണം നമ്മൾ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം, അവരൊക്കെ ഈ ടൈം ക്രീപ്പേഴ്സ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു. അത് നമ്മൾ എപ്പിസോഡ് 3 നമുക്ക് മനസ്സിലായി അവരെല്ലാവരും വേരിയൻസ് ആണെന്നുള്ളൊരു കാര്യം. അത് പറയുമ്പോൾ തന്നെ അതിനകത്ത് എടുത്ത് പറയേണ്ട വലിയൊരു ക്യാരക്ടർ തന്നെയാണ് ഓവൻ വിൽസൺ പ്ലേ ചെയ്യുന്ന മോബിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ തിയറി കറക്റ്റ് ആണെങ്കിൽ മോബിയസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒത്തിരിയധികം രീതിയിലുള്ള ഡ്യൂപ്ലിക്കറ്റ്സ് നമുക്ക് ഈ ഒരു സീരീസിൽ കാണാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കോമിക്സ് ബുക്കിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മോബിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിന് ഒത്തിരിയധികം രീതിയിലുള്ള ഓൾട്ടർനേറ്റീവ് വേർഷൻസ് ഉണ്ട്. അത് കൂടാതെ കുറേയധികം ഡ്യൂപ്ലിക്കറ്റ്സും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാണുന്ന സ്പെസിഫിക് മോബിയസ് ആണെങ്കിലും അത് ഏതോ ഒരു മോബിയസിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ അവർ ആക്ച്വലി എപ്പിസോഡ് 2 നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു സീനിനകത്ത് മോബിയസ് ആ ഒരു കപ്പ് താഴ്ത്തു വയ്ക്കുമ്പോൾ അവിടെ ആ ഒരു സെയിം സ്ഥലത്ത് ഒത്തിരിയധികം കപ്പ് വച്ചതിന്റെ ലേയേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം മോബിയസ് റെവോണയായിട്ട് സംസാരിക്കുമ്പോൾ റെവോണ തന്നെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഞാനല്ല ഈ ഒരു കാര്യം ചെയ്യുന്നത്, മോബിയസ് തന്നെയാണ് ഇതേ സെയിം മിസ്റ്റേക്സ് എപ്പോഴും ഇതിനകത്ത് ചെയ്യാറില്ല എന്നുള്ളൊരു കാര്യം. അവർ ജസ്റ്റ് ഒരു കോൺവെർസേഷൻ എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു അവർ സംസാരിച്ചത്. പക്ഷെ എന്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ ആ ഒരു കപ്പിന്റെ ലേയേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കോമിക്സ് ബുക്ക് എന്താണെങ്കിലും ഈ ഒരു ക്യാരക്ടറിന് ഓൾട്ടർനേറ്റീവ് വേർഷൻസും ഡ്യൂപ്ലിക്കേറ്റ്സും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ മോബിയസ് ഈ ഒരു സീരീസിനകത്തും അതേപോലത്തെ ഒരു മോബിയസ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്റെ ബലമായിട്ടുള്ള നിഗമനം. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം, ലോക്കി എങ്ങനെയായിരുന്നു ആ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ചെയ്ത സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു സെയിം കാര്യം ഞാൻ നമ്മുടെ എപ്പിസോഡ് 3 റിവ്യൂ ചെയ്തപ്പോഴും ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അത് ടൈം സ്റ്റോൺ യൂസ് ചെയ്തത് കൊണ്ടാകാനാണ് സാധ്യത വളരെ കൂടുതൽ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പുണ്ടായിരുന്ന എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവർ ആക്ച്വലി നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു, ടൈം സ്റ്റോൺസ് ഒക്കെ അവർ ആക്ച്വലി പേപ്പർ വെയിറ്റ് എന്നുള്ള രീതിയിലാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളൊരു കാര്യം. ആ ഒരു സെയിം സമയത്ത് ലോക്കി ടൈം സ്റ്റോൺ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അവിടെ തിരിച്ചു വെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. സോ അപ്പോഴും നിങ്ങളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ടി വിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈ ഒരു പവേഴ്സ് ഒന്നും വർക്ക് ചെയ്യില്ല, പക്ഷേ ഓൾട്ടർനേറ്റീവ് ടൈം ലൈൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് പ്ലാനറ്റ്സിൽ പോയിക്കഴിഞ്ഞാൽ ആ ഒരു ടൈം സ്റ്റോൺ അപ്പോഴും അതിന് പവർ ഉണ്ട്. കാരണം ഒരു ടി വിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല. സോ മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്ന സാധ്യത ആ ഒരു ബിൽഡിംഗ് റിവേഴ്സ് ചെയ്തത് ടൈം സ്റ്റോൺ വച്ച് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. മേ ബി ലോക്കിയും സിൽവിയും കൂടി ഈ ഒരു പ്ലാനറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നതും ഈ ഒരു ടൈം സ്റ്റോൺ യൂസ് ചെയ്തുകൊണ്ട് ആകാനും സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാൽ തന്നെയും എപ്പിസോഡ് 4 ആ ഒരു സ്മോൾ ടീസറിനകത്ത് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടി വിയിലുള്ള ഹണ്ടേഴ്സ് സിൽവിയെ ക്യാപ്ചർ ചെയ്യുന്ന നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇപ്പോൾ അത് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല, ടൈം സ്റ്റോൺ യൂസ് ചെയ്തുകൊണ്ട് അവർ ഈ ലെമിനിറ്റീസ് വോൺ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളൊരു കാര്യം. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ തിയറി പോലെ ടി വിയിലുള്ള ആൾക്കാർ അവിടെ തിരിച്ചു വരുന്നു, ഇവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് ടി വിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകണ പോലെയും ആകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇനി അടുത്ത തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ കണ്ട ഒരു ലെമിനിറ്റീസ് വൺ എന്ന് പറഞ്ഞ പ്ലാനറ്റ് ആണെങ്കിലും ആ ഒരു പ്ലാനറ്റിന്റെ ഡിസ്ട്രക്ഷൻ ആണെങ്കിലും ഇതെല്ലാം സത്യം പറഞ്ഞാൽ സിൽവിയുടെ ഇല്യൂഷൻ ആകാനും സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എപ്പിസോഡ് 3 ഫുള്ള് സിൽവി ആക്ച്വലി ലോക്കിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഇല്യൂഷൻ ആകാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അത് അങ്ങനെയാണെങ്കിൽ അഫ്കോഴ്സ് ഞാൻ നേരത്തെ നമ്മുടെ റിവ്യൂവിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇപ്പൊ കറന്റ് ലേഡി ലോക്കിന്ന് കോൾ ചെയ്യാം, എൻചാൻട്രസ് എന്ന് കോൾ ചെയ്യണ്ട എന്നുള്ളൊരു കാര്യം. കാരണം ഞാൻ ഈ പറഞ്ഞ തിയറി കറക്റ്റ് ആവുകയാണെങ്കിൽ അഫ്കോഴ്സ് അത് ലേഡി ലോക്കി ആകാൻ സാധ്യത വളരെ കുറവ് തന്നെയാണ്. അത് സിൽവി എ കെ എൻചാൻട്രസ് തന്നെ ആകാനാണ് സാധ്യത വളരെ കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പക്ഷെ അത് എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു കണ്ട ലാസ്റ്റ് എപ്പിസോഡ് ഫുള്ളി സിൽവിയുടെ ഇല്യൂഷൻ ആകാൻ സാധ്യത എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം അങ്ങോട്ടേക്ക് ഞാൻ പറയാം. എപ്പിസോഡ് 3 സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സിൽവി ആ ഒരു സോൾജറിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, ടി വിയെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ. കാരണം ആ ഒരു സെയിം ടൈമിൽ പുള്ളിക്കാരി പല വേൾഡിലേക്ക് ആ ഒരു സോൾജേഴ്സിനെ കൊണ്ടുപോകണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ
അതുകൊണ്ട് മേ ബി ചിലപ്പോ ഇത് അതേപോലത്തെ ഒരു ഇല്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ലോക്കി ആർക്കും മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. അത് ലോക്കിയുടെ മാത്രം തോട്ടാണ്. കാരണം ഫസ്റ്റ് ഇവർ ഈ ഒരു ടൈം പോർട്ടൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്ലാനറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലോക്കിയെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സിൽവി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ലോക്കി പറയുന്നുണ്ടായിരുന്നു എന്നെ ആർക്കും മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെ മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ള ഒരു കാര്യം. മേ ബി ഞാൻ ഈ പറഞ്ഞ തിയറി കറക്റ്റ് ആണെങ്കിൽ അഫ്കോഴ്സ് ലോക്കിയുടെ മൈൻഡ് സ്ട്രോങ് അല്ല. നമ്മൾ ഈ ഒരു എപ്പിസോഡ് 3 കണ്ട ഫുൾ കാര്യങ്ങളും ഒരു ഇല്യൂഷൻ തന്നെയാണ്. കാരണം സിൽവി ലോക്കി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇല്യൂഷൻ ആകാനാണ് സാധ്യത വളരെ കൂടുതൽ തന്നെ. നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി, ലോക്കി ഹിംസെൽഫ് തന്നെ ഭയങ്കര വലിയൊരു ട്രിക്സ്റ്റർ തന്നെയാണ്. സോ ലോക്കിക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് സിൽവിക്ക് കാണിച്ചു കൂടാ? കാരണം ടോർ ഡാർക്ക് വേൾഡിന്റെ എൻഡിങ്ങിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ലോക്കി പല രീതിയിൽ തന്നെ ആൾക്കാരെ പറ്റിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ ഇത് സിൽവി ആക്ച്വലി ലോക്കിയെ പറ്റിക്കുന്നതാകാനും സാധ്യത ഭയങ്കര കൂടുതൽ തന്നെ. കാരണം ടിവിയെ ഇത്രയും കാലം വിചാരിച്ചിട്ട് സിൽവിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ളൊരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ സിൽവി ഇത്രയും കാലം സർവൈവ് ചെയ്ത് ഈ ഒരു ടിവിയിലുള്ള എല്ലാ ആൾക്കാരും വിചാരിച്ചിട്ടും സിൽവിയെ പിടിക്കാൻ പറ്റാതെയും പോയൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഇല്യൂഷൻ ആകാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണെന്നാണ് എന്റെ വേറൊരു തിയറി. സോ ലോക്കിയുടെ ട്രിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ പറയേണ്ട വേറൊരു കാര്യം തന്നെയായിരുന്നു. കുറച്ച് പേര് പിന്നെ ഇങ്ങനെയും പറയുന്നുണ്ടായിരുന്നു ആ ഒരു ടെമ്പാഡ് ആക്ച്വലി ബ്രോക്കൺ ആയിട്ടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം. കാരണം നമ്മൾ എപ്പിസോഡ് 3 അത് കണ്ടിട്ടുണ്ടായിരുന്നു, ആ ട്രെയിനിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ചാടിയപ്പോൾ ആ ഒരു ടെമ്പാഡ് ഫുള്ളി ഡിസ്ട്രോ ആയിപ്പോയി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ലോക്കിയുടെ ഒരു ഇല്യൂഷൻ ആണെന്നും കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. മേ ബി അങ്ങനെയും ആകാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ലോക്കിയുടെ ആ ഒരു ടെമ്പാഡ് ഉണ്ടെങ്കിൽ മാത്രമേ ലോക്കിക്ക് സത്യമാണ് ആ ഒരു അഡ്വാൻറ്റേജ് അവിടെയുള്ളൂ. സോ അതും ഒരു സാധ്യത തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതുകൂടാതെ തന്നെ എപ്പിസോഡ് 3 സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സിൽവി ഒരു ടിവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ അകത്തേക്ക് കയറുന്നതും അതുകൂടാതെ തന്നെ അവിടെയുള്ള ആൾക്കാരെ ഈ ഒരു മൈൻഡ് കൺട്രോൾ പവേഴ്സ് യൂസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് വർക്ക് ആയില്ല. അത് എന്തുകൊണ്ടാ എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതായത് എന്ന് പറഞ്ഞാൽ ടിവിയുടെ അകത്ത് ഒരു പവേഴ്സും വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ സിൽവിക്ക് അത് അറിയില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ സിൽവി ആദ്യമായി ടിവിയിലേക്ക് വന്ന സമയത്ത് പുള്ളിക്കാരി വെറും ഒരു കുട്ടി മാത്രമായിരുന്നു. ആൻഡ് അതേ സെയിം കാര്യം തന്നെയായിരുന്നു എപ്പിസോഡ് 4 ആ ഒരു ടീസർ ട്രെയിലറിനകത്ത് നമ്മളെ ഒരു സ്നീക്ക് പീക്ക് ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ആൻഡ് ആ ഒരു കുട്ടിയായി വന്ന സമയത്ത് പുള്ളിക്കാരിക്ക് സത്യമാണ് ഇതേപോലത്തെ ഒരു പവേഴ്സും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്ന വേറെ ഏതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ടൈമിൽ തന്നെയുള്ള ലോക്കി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എൻചാൻട്രസിന്റെ ഒക്കെ കൂടെ കൂടിയിട്ടായിരിക്കും മേ ബി ചിലപ്പോൾ സിൽവി ഈ ഒരു പവേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ലാസ്റ്റ് എപ്പിസോഡിനകത്ത് സിൽവി ലോക്കിയോട് പറയുന്നുണ്ടായിരുന്നു സിൽവിയും ഒരു അഡോപ്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. സോ മേ ബി ഇപ്പോൾ ചിലപ്പോൾ ഇനി ടിവിയിലുള്ള ആരെങ്കിലും തന്നെയായിരിക്കും മേ ബി ചിലപ്പോൾ സിൽവിയെ അഡോപ്റ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് അവിടുത്തെ കാര്യങ്ങളൊന്നും വർക്ക്ഔട്ട് ആകാതെ വന്നപ്പോഴത്തേക്കും ആക്ച്വലി സിൽവി അവിടുന്ന് രക്ഷപ്പെട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും ഇനി ടിവിയിലുള്ള ആൾക്കാരെയൊന്നും സിൽവിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എപ്പിസോഡ് 4 ആ ഒരു ടീസർ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഏകദേശം നമുക്ക് ഉറപ്പിക്കാം, എപ്പിസോഡ് 4 നമുക്ക് കുറച്ചും കൂടി സിൽവിയുടെ ബാക്ക് സ്റ്റോറി ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പോണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. സോ ഇത് മാത്രമാണ് എന്റെ തിയറീസിൽ നിന്ന് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് അടിക്കാന്നാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.